ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് നിങ്ങൾ ഏവരും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഈ സാഡിയും റോസുവിൻ്റെയും ഫുൾ ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവർ വെക്കേഷന് ചെയ്യാൻ പോണത്, എന്താണ് അവരുടെ പ്ലാനുകൾ. എന്റെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ താഴെയുള്ള ഫുൾ കമന്റ് നിങ്ങൾ നോക്കിയാൽ കാണാം, കിഡ്സ് ഡേ ഇൻ മൈ ലൈഫ്, ഈ സാഡിയും റോസുവിൻ്റെ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വെക്കേഷൻ ആയപ്പോൾ എല്ലാവരും നല്ല സന്തോഷം എക്സൈറ്റഡ് ആണല്ലേ. എനിക്കും അതെ കേട്ടോ, എനിക്ക് കുട്ടികളുടെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസും അവരെങ്ങനെ ബിസി ആക്കി വെക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ അവരുടെ കൂടെ ഇരുന്ന് കളിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അന്ന് അവർ എഴുന്നേറ്റിട്ടുണ്ടായിരുന്ന ടൈം 7 മണിയാണ്. ഓരോ സമയത്തും ചിലപ്പോൾ നമ്മുടെ ടൈമിങ് വ്യത്യാസം വരും. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് ഞാൻ പറയാം എന്താ റീസൺ. അപ്പോൾ ഇത് 3 ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ബോട്ടിൽ എൻ്റെയാണ്, റെഡ് ഇസാഡിയും ബ്ലൂ റോസുവിൻ്റെയും. ഈ 3 ബോട്ടിൽ വെള്ളം വെച്ചേക്കണത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നല്ല ചൂടുകാലമാണ്, അപ്പോൾ വെള്ളം ചില സമയത്ത് ഇവർ കുടിക്കുന്നില്ല, കള്ളിയും ബഹളമൊക്കെ ആകുമ്പോൾ വെള്ളം കുടിക്കാൻ മറക്കും, ഞാനായാലും. അപ്പോൾ ഞങ്ങളിങ്ങനെ ബോട്ടിലിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു മത്സരം പോലെ അവർക്ക് ആരെ ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ച് തീർക്കണേ എന്നുള്ള പോലെ. അപ്പോൾ മാക്സിമം 1 ബോട്ടിൽ വെള്ളമെങ്കിലും കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കുക കേട്ടോ. 2 ബോട്ടിൽ കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ച് നല്ല ചൂടാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് ആയിട്ട് ഇതേ പൊതുപ്പൊക്കെ മടക്കി വെക്കുന്നുണ്ട്. അത് ഇസയാണ് സാധാരണ ചെയ്യാറ്, റോസും കൂടെ നിന്ന് ചെയ്യാറുണ്ട്. പക്ഷെ എന്താ പറ്റുന്നത് വെച്ചാൽ അവൾക്ക് ശരിക്കും ചെയ്യാനൊന്നും അറിയില്ല, അപ്പോൾ 2 പേരും കൂടി ആകെ തല്ലൂട്ടാവും, അവൾ അങ്ങോട്ട് വലിക്കും ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ ഇസ തന്നെയാണ് ഇപ്പം മടക്കണേ. കുറച്ചും കൂടി റോസ് വലുതായി അവൾ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യുന്നെങ്കിൽ തോന്നുന്നു. അപ്പോൾ അങ്ങനെ 7 കാലമായപ്പോൾ ഞങ്ങൾ കുർബാന കണ്ടു, ഓൺലൈനിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്, 3/4 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ സാധാരണ ഞങ്ങൾ പള്ളിയിൽ പോയിരുന്നു, ഇനി തൊട്ട് നാളെ തൊട്ട് വീണ്ടും നമ്മൾ പള്ളിയിൽ പോവും. അപ്പോൾ നമ്മുടെ എഴുന്നേൽക്കുന്ന ടൈം 6 മണിയാവും പള്ളി പോകണുണ്ട്. അല്ലാത്ത ദിവസം പോവാത്ത സമയത്താണെങ്കിൽ നമ്മൾ 7 മണിയാവുമ്പോൾ എഴുന്നേക്കുള്ളൂ. ഇനി അവധി ദിവസം ഇപ്പോൾ സാറ്റർഡേ സൺഡേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലേറ്റായിട്ട് എഴുന്നേക്കുള്ളൂ. പക്ഷേ എനിക്ക് രാവിലെ എഴുന്നേക്കണ ടൈമില്ലേ, വല്ലാണ്ട് ലേറ്റ് ആക്കി കൊണ്ടുപോകാൻ ഇഷ്ടമില്ല. മാക്സിമം 8 മണി എനിക്കിഷ്ടമാണ്, രാവിലെ ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അവരുടെ ആ നേരത്തെ ഉറക്കി ശീലമാക്കിയല്ലോ, അപ്പോൾ ഇനി അത് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ രാവിലെ വേഗം എഴുന്നേക്കണോട് കുറേ ടൈമുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനും കളിക്കാനും എഴുന്നേക്കണ നേരത്തെ ഒരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. പക്ഷേ എഴുന്നേറ്റ് കിട്ടിയാലേ കുറേ ടൈം നമുക്ക് കിട്ടണ പോലെ ഒരു ഫീലാട്ടോ. അപ്പോൾ ഒരു 1/2 മണിക്കൂറോളം ഞങ്ങൾ ബുക്ക് വായിക്കാനും അങ്ങനത്തെ ആക്ടിവിറ്റീസിനൊക്കെ ആയിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞൊരു 15-20 മിനിറ്റ്സ് എക്സസൈസോ അല്ലെങ്കിൽ ഡാൻസിന് വേണ്ടി നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇസയ്ക്കാണെങ്കിൽ ഡാൻസാണ് ഭയങ്കര ഇഷ്ടം, റോസുവിനാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് വീഡിയോസൊക്കെ കാണുന്നത് ഇഷ്ടമാണ്, കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന എക്സസൈസ് ഒക്കെ ഇല്ലേ, അത് അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ കുറച്ച് നേരം റോസുവിന് ഇഷ്ടമുള്ളതും കുറച്ച് നേരം ഇസയ്ക്ക് ഇഷ്ടമുള്ളതും ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ കുറേ നേരത്തേക്കൊക്കെ നല്ല കുഴപ്പമുണ്ടാവില്ല, കുറച്ച് നേരം എനിക്ക് തല്ലു കൂട്ടം തുടങ്ങും, അതെന്തെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണത് വല്ല ക്ലാഷ് വരും, അപ്പോഴാണ് അതൊക്കെ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് നേരം ഡാൻസൊക്കെ ചെയ്ത് വന്നു. ഇനി ഞാൻ അവരുടെ തലമുടിയുമ്പോൾ കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത്, സാധാരണ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ, 1.5 ഘട്ടം വെച്ചിട്ട് ഓയിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് അവർ ഫ്രഷായി വരുന്ന നേരം കൊണ്ട് ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കാം. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയർ കറിയുമാണ് ഞാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. ചിലർ ചോദിച്ചതിനോട് ഒരു വീഡിയോയിൽ ഞാൻ കമൻറ്റ് കണ്ടതാ, എന്താ പുട്ട് ഈ ഷേപ്പിലിരിക്കുന്നതെന്ന്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിത് കാണാത്തതുകൊണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ചിരട്ട പുട്ടെന്നാ പറയുന്നതിന് ഇങ്ങനെ ഒരു പാത്രത്തിൽ നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കുക. ചിലവർ കാണാത്തതുകൊണ്ടാവും ചോദിച്ച കേട്ടോ, ഇവിടെയൊക്കെ ഇത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മുടിയും ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു 1/2 മണിക്കൂർ 15 മിനിറ്റൊക്കെ വെക്കാറുള്ളൂ. കുറേ നേരം വെച്ചവർക്ക് ചിലപ്പോൾ വല്ല ചുമ എന്തെങ്കിലും വരണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ ഡ്രസ്സ് സെറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കയ്യിൽ കുറേ ഡ്രസ്സ് ഒരുപോലത്തെ ഉണ്ട്, ഇപ്പോൾ അധികം ഇല്ല, ഇപ്പോൾ വേറെ പോലെ ഡ്രസ്സ് എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 9:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചില 9:30 ആകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കഴിയാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എന്തെയ്യ, അവരെ മുടിയൊക്കെ നീരി കൊടുത്ത് നല്ല സുന്ദരി കുട്ടികളാക്കട്ടെ രണ്ടുപേരെയും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഈ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 1:10 ആകുമ്പോൾ ഗ്രോസറി ഷോപ്പിംഗ്, പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒന്ന് പോകണം, കുറച്ച് സാധനങ്ങളുള്ളു. അപ്പോൾ അവർ രണ്ടുപേരും ഉണ്ട് എൻ്റെ കൂടെ. ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഒരു ട്രിപ്പ് ഉള്ളോട്ടോ, എന്നാലും അവർക്ക് വലിയ എന്തോ ടൂറ് പോകുന്ന പോലെയാണ് അവരുടെ ബഹളം. കാരണം വല്ലപ്പോഴും മാത്രമേ പുറത്തേക്ക് ഞങ്ങൾ പോകാറുള്ളൂ, ഈ പറഞ്ഞ പോലെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ അങ്ങനെ പോകണമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും വളരെ ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് പോയതിൻ്റെ വലിയ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. മാജിക്
Smash pops. Butterscotch ice cream. അങ്ങനെ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ഈ സമയത്ത് ഐസ്ക്രീം കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. പക്ഷേ വാങ്ങി കുറച്ച് നേരം കൊണ്ടുവരുമ്പോഴേക്കും തന്നെ അലിഞ്ഞു തുടങ്ങും ശരിക്കും പറഞ്ഞാൽ. ഇനി ഞാൻ അവരുടെ ഹോട്ടലിൽ മുകളിൽ അവരുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. ബില്ലിംഗ് മെഷീൻ ആട്ടാ. അപ്പൊ ഇതെല്ലാം തന്നെ ഇസയുടെ ചെറുപ്പത്തിലെ ടോയ്സാ. ശരിക്കും പറഞ്ഞാൽ അവളുടെ ഏജ് ആവണേന് മുൻപേ ടോയ്സ് മേടിച്ചുകൊണ്ട് തന്നെ അവൾ കുഞ്ഞിതായിരുന്നപ്പോൾ അറിയാതെയൊക്കെ അത് കേടാക്കി ഇങ്ങനെ ചെറുതായിട്ട്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവർ നന്നായി സൂക്ഷിച്ചു തുടങ്ങിയിട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ആ ലാപ്ടോപ്പ് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അത് ശരിക്കുള്ളതല്ല കേട്ടോ, അത് വെറുതെ കളിക്കുന്ന ലാപ്ടോപ്പാ. കുറേ പേര് ചോദിച്ചിരുന്നേ കഴിഞ്ഞ പ്രാവശ്യം കേട്ടാ. ഇവിടെ മിഠായി ഇരിക്കുന്നുണ്ടല്ലോ, ഇതെടുക്കട്ടെ. ഓക്കെ, സാനിറ്റൈസർ. ഓക്കെ, മിഠായി എടുക്കട്ടെ. താങ്ക് യു. ഞം 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 ഞം. ഓക്കെ, പിന്നെ ഞാൻ സ്ഥിരം കസ്റ്റമറായിരിക്കട്ടോ, എൻ്റെ പേര് സേവ് ചെയ്തോളൂ. ഹാ, ഈ ടേബിളിൽ എന്താണ് ഇരിക്കുന്നത്? നല്ലൊരു കേക്ക് ഇരിക്കുന്നുണ്ട്. ഹായ്, ഇതെന്താണ് ഈ കേക്ക്? ഓ മൈ ഗാഡ്, സൂപ്പർ. എന്താണ് ഈ കേക്കിന്റെ പേര്? ഓ, നിങ്ങളുടെ കിച്ചണൊക്കെ ഒന്ന് ഞാൻ കണ്ടോട്ടെ. വാവ്, ഇതാണ് നിങ്ങളുടെ കിച്ചൺ. ഇതാണ് നമ്മുടെ ക്യൂട്ട് പിങ്ക് ബെൽ റെസ്റ്റോറന്റിന്റെ കിച്ചൺ. പിങ്ക് തന്നെയാണല്ലോ. അപ്പൊ ഈ ഒരു കിച്ചൺ സെറ്റും 7 കൊല്ലം മുൻപ് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് നാട്ടിൽ നിന്ന് വാങ്ങിയതല്ല, പുറത്തായിരുന്ന സമയത്ത് വാങ്ങിയത്. പക്ഷെ ഇങ്ങനത്തെ കുറേ ആമസോണിൽ ഇപ്പം അധികം വിലയും വരുന്നില്ല, 800 രൂപ റേഞ്ചിലൊക്കെ കാണുന്നുണ്ട്. എങ്ങനെയൊരു ക്വാളിറ്റി എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് കിട്ടുന്നുണ്ട്. അവിടെ ഫോണുണ്ട്. ഇതൊക്കെ ഇവര് ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഫുഡ് ഐറ്റംസൊക്കെ ഇവരുണ്ടാക്കും. ഇതിലൊക്കെ ക്ലേ ഒക്കെ ഉണ്ട്, ക്ലേ വെച്ചിട്ടൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കാൻ പോണത്. ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവര് പേപ്പർ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേട്ടോ. അതേ കണ്ട, ഇതൊക്കെ ബ്രെഡ്, ഇതിൽ റെസിപ്പി ബുക്ക് ഉണ്ട്. ഇത് കണ്ട, ഇത് നോക്കിയിട്ട് ചപ്പാത്തിയുടെ ഉള്ളില് ഇങ്ങനെ ഇതൊക്കെ പടങ്ങൾ ഇങ്ങനെ വരച്ച് വെച്ചിട്ടേ ഇതുപോലെ ചെയ്യാം. കണ്ടാ, വൈനാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളില് ഇതേ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ട, ചപ്പാത്തി ഇപ്പം നമ്മൾ ചോദിച്ചതുപോലെ എടുത്തു തരും പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയത്. ഓക്കെ, ഇവനെന്താണ് ഇവിടെ കളർ വെള്ളങ്ങളൊക്കെ ഇവർ കലക്കി വെച്ചിരിക്കുന്നതാണ് ചായ ഉണ്ടാക്കാനും ഓരോ പരിപാടികൾക്ക്. പിന്നെ അതേ ഇതിൻ്റെ ഉള്ളിലും കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബ്രെഡ്, ടോയ്സിലുള്ള ഫുഡാട്ടോ. ഓക്കെ, കുറേ പഴുതായി തുടങ്ങി ടോയ്സൊക്കെ. എന്നാലും അതെ, ഇവനിവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. പ്ലാസ്റ്റിക് ഫ്രൂട്ട്, ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഫ്രൂട്ടാ. കണ്ട, ഇതിങ്ങനെ വെച്ചിട്ട് കട്ട്, സോറി, ഇതിങ്ങനെ നമുക്ക് കത്തി പോലെ ഉള്ളതുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് മുറിച്ച രണ്ട് പീസ്. വാ, എന്നിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ, വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ദേ ഹോം അപ്ലയൻസസ് ഇരിക്കുന്നത്. ഹോം അല്ല, സോറി, റെസ്റ്റോറൻറ്റ് അപ്ലയൻസസ്. ബ്രെഡ്, ടോസ്റ്റർ, പിന്നെ മിക്സി, പിന്നെ അതേ വാട്ടർ പ്യൂരിഫയർ, വെള്ളം കുടിക്കാൻ, വാട്ടർ കുടിക്കാൻ, പിന്നെ ചായ ഉണ്ടാക്കണ. ഞാൻ ചെറുതായിട്ടൊന്ന് അറേഞ്ച്മെൻ്റ് ഒക്കെ മാറ്റി കൊടുത്തു, എല്ലാം അടുത്തേക്ക് വെച്ച് കൊടുത്തു. നല്ല സാധനങ്ങളെ. ഓക്കെ, ആ ഓക്കെ, ഞാൻ നോക്കട്ടെ. അപ്പം നല്ല ചൂടായതുകൊണ്ട് മെനുവിൽ ഫ്രോസൺ വാട്ടർ, എനിക്കൊരു ഐസ്ക്രീം മതി. ഓക്കെ, വാനില ഐസ്ക്രീം മതി കേട്ടോ, വേറെ സ്പൈസി ആയിട്ടുള്ളത് ഒന്നും ഇപ്പോൾ ആവശ്യമില്ല. താങ്ക് യു, താങ്ക് യു. ഹലോ, ഹോട്ടൽ ഉടമസ്ഥരെ ഐസ്ക്രീം കഴിക്കലാണല്ലോ അല്ലേ? കളി നിർത്തി ഐസ്ക്രീം കഴിക്കാൻ വന്നോലെ. നീ കൗണ്ടറിലെ ആളെന്താ ഇവിടെ വന്നിരിക്കണേ? ബില്ല് ഐസ്ക്രീമിന്റെ 40 rupees ആയിരുന്നു ഞാൻ എടുത്തത്. വാനില, ഫോൺ പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, ആ മതിയാ. ചേട്ടെ, കാശല്ല, പേ ചേർന്നുണ്ട് കേട്ടാ. താങ്ക് യു, ബൈ. ഞാൻ കറി വെക്കട്ടെ കേട്ടാ.
അടിപൊളി ഹോട്ടൽ. അങ്ങനെ അവരവിടെ കളിച്ചുകൊണ്ടുതന്നെ ഇരുന്നൂട്ടാ. ഞാൻ വേഗം പിന്നെ ലഞ്ചിന്റെ പരിപാടികളൊക്കെ ഉണ്ടാക്കാനൊക്കെ അരി പോകുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു മണിയായപ്പോ ലഞ്ച് കഴിച്ചു. ശരി, തീരെ ഉറങ്ങാട്ടാ. ഓ ചു, ഭയങ്കര ആക്ടിങ് ഉറക്കത്തിന്റെ. ഡിയോച്ചു നീ ഉറങ്ങാണോ? കണ്ണു നീ ഉറങ്ങിയ? ഇങ്ങനെ ഉറങ്ങണേ? അതെ. നീ മീന പറഞ്ഞോണ്ടിരിക്കണേ? ഞാൻ മീൻ്റെ കണ്ണോളാ. അപ്പൊ ഉച്ചക്ക് ഞാൻ പറയും കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങുമെന്ന്. ചില സമയത്തൊക്കെ ഉറങ്ങും, അല്ലെങ്കിൽ ഉറങ്ങുന്നില്ല. രണ്ടുപേർക്കും യാതൊരു ഇഷ്ടമല്ല ഉച്ചക്ക് ഉറങ്ങാനൊന്നും. ആ എനിക്ക് ഇത്തിരി റെസ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവരിങ്ങനെ എഴുന്നേറ്റിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറുമ്പ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് എനിക്കൊരു പേടി. അപ്പം നമുക്കൊരു ഉറങ്ങാനും പറ്റില്ല, ഒരു ടെൻഷനാണ്. അതുകൊണ്ട് ഞാനും ഉച്ചയ്ക്ക് ഉറക്കം വളരെ കുറവാണ്, വല്ലപ്പോഴും കിടന്നാൽ കിടന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടുപേരും കൂടി ക്രാഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ അവിടെ കട്ടിൽ മോർച്ചാലും കിടന്ന് കുത്തി മറിഞ്ഞൊക്കെ എഴുന്നേറ്റ് പോയി അവിടുന്ന്. അപ്പോൾ ഇന്ന് അവരുണ്ടാക്കുന്നത് ഈ ഒരു പേപ്പർ കൊണ്ടുള്ള ബീച്ച് സൈഡിലെ ഒരു കാർഡ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊരു 3D കാർഡ് പോലത്തെയാണ്. ഒരു ടേബിളും രണ്ട് ചെറിയ ചെയറുകളും നിങ്ങൾക്ക് കാണാം, പിന്നെ അമ്പ്രല്ല പോലെയുണ്ട്. അപ്പോൾ ഒരു കടൽ തീരത്ത് ഉള്ള ഒരു ചെറിയ കാഴ്ച എന്ന രീതിയിലാണ് ഈ കാർഡ് ഉണ്ടാക്കണത്. പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അവർ ലൈവ് ക്ലാസ് കണ്ടിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് അവർ ചെയ്യണേന്ന്. ഇതിനായിട്ട് A4 ഷീറ്റ് ഒരു പീസ് എടുക്കുക, എന്നിട്ട് ടോപ്പ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളോട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഇങ്ങനെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് പേപ്പർ ബാക്കി ഭാഗം ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, അതിങ്ങനെ ഇതേ കണ്ടില്ലേ, പകുതിയായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ആ ട്രയാങ്കിളുടെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് ഫോൾഡ് ചെയ്യുക. നന്നായിട്ട് ഇങ്ങനെ ക്രീസ് ആക്കി കൊടുക്കുക. ഇനി ഇതുമ്പോൾ നമ്മൾ കുറച്ച് ലൈൻസ് വരച്ച് കൊടുക്കണം. ഇത് നമ്മൾ ആ ഭാഗത്ത് പേപ്പറിൻ്റെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ലൈനുകളാണ് നമ്മൾ വരയ്ക്കുന്നത്, ഈ കാണുന്ന രീതിയിൽ. സെൻറ്ററിൽ തന്നെ നല്ല വലുപ്പത്തിലൊരു രണ്ട് ലൈൻസ് ഇതുപോലെ വരച്ച് കൊടുക്കുക. അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നീങ്ങിയിട്ട് ഇതുപോലെ രണ്ട് ലൈൻസും അപ്പുറത്തെ വശത്തും രണ്ട് ലൈൻ വരയ്ക്കുക. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും വീടിന് ഒരു വാതിലും ജനലിലും വെച്ച പോലെ നമുക്ക് തോന്നുന്ന പോലെയാണ് ആ ലൈന് വരിക. ഈ ലൈനുകൾ നമ്മൾ കട്ട് ചെയ്യേണ്ട ലൈനുകളാണ്. അതിൻ്റെ അളവും ഒരുവിധം കൃത്യമായിരിക്കണം, കാരണം ടേബിളും ചെയറായിട്ട് ഇങ്ങനെ കാർഡിൻ്റെ ഉള്ളിൽ നിന്ന് പോപ്പപ്പ് ചെയ്തിരിക്കാൻ പോണത് ഈ ഒരു പോർഷനാണ്. അങ്ങനെ ടോട്ടൽ 6 ലൈൻസ് വരച്ചിരിക്കുന്നത്, രണ്ട് ചെറിയ ലൈൻസും രണ്ട് വലിയ ലൈനും പിന്നെ രണ്ട് ചെറിയ ലൈൻ. ഇത് ഇങ്ങനെ ഈ കാണുന്ന രീതിയിൽ ആ ലൈൻ വരച്ചുകൊടുത്ത് മാത്രം കത്തര വെച്ചിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, വേറെ എവിടെയും കട്ട് ചെയ്യരുത്, അവിടെ മാത്രം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാം ഇതുപോലെ പുറത്തോട്ട് എടുത്തിട്ട് ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണ്ടാ ഒരു ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത്. ആ ഒരു പോർഷനാണ് നമ്മൾ ടേബിളും ചെയറായിട്ട് കൊടുക്കണം. കഴിഞ്ഞു, ഇതാണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതുമ്പോൾ നമ്മൾ ഡ്രോയിങ്ങും കളറിങ്ങും മാത്രം ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അതെല്ലാം കൃത്യമായി ഇതേ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുമ്മേ ഡ്രോയിങ്, നമ്മൾ നേരത്തെ കാണിച്ച പോലെ അംബ്രല്ലയുടെ ഡിസൈനും ഇതെല്ലാം തന്നെ വരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ടേബിളും രണ്ട് ചെയറുകളും ഉള്ള പോലെയാണ് നമ്മൾ അതുമ്പോൾ വരച്ചു കൊടുത്തത്. ജസ്റ്റ് സ്കെച്ച് വെച്ചിട്ട് ഔട്ട്ലൈൻ പോലെ വരച്ചു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ടേബിളും എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന പോലെ വരയ്ക്കണമെങ്കിൽ അങ്ങനെയും ഒക്കെ വരച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കടൽ വരയ്ക്കും. അതുപോലെ തന്നെ അവിടെ ഏറ്റവും അറ്റത്തായിട്ട് നമുക്ക് സൂര്യനെ വരയ്ക്കാം, ആകാശം വരയ്ക്കാം, കടൽ വരയ്ക്കാം, പിന്നെ മണൽ വരച്ചു കൊടുക്കാം, ഒരു പായ വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിയേറ്റീവായിട്ട് ഐഡിയയിൽ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഫുൾ ബ്ലാക്ക് മാർക്കർ വെച്ച് വരച്ച ശേഷം ഇത് മുഴുവനായിട്ടും കളർ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ പെൻസിൽ കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് കളർ ചെയ്ത്, ഓയിൽ പേസ്റ്റിൽസോ സ്കെച്ചോ ഏതാച്ചാ ചെയ്യാം. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആർക്കെങ്കിലും കാർഡായിട്ട് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കുക കേട്ടോ, നല്ല രസമായിരിക്കും. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരുന്ന മോഡൽ ഒരു കാർഡ്. അപ്പോൾ നമ്മുടെ കാർഡ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കടലിൽ മീനുകളെ വരയ്ക്കാം, സ്റ്റാർ ഫിഷ് വരയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം എന്തായാലും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏതാണ്ട് 4 മണിയായി. അവർ ഈ ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 1 മണിക്കൂർ എടുത്തു, കാരണം അവർ ക്ലാസ്സും കണ്ട് സ്ലോ ആയിട്ട് ചെയ്തിരുന്നത്.
അപ്പോൾ അത് കഴിഞ്ഞ് 4 മണിക്കൂർ ഗ്ലാസ് പാലൊക്കെ കുടിച്ച ശേഷം പിന്നെ പുറത്ത് ഓടിച്ചാടിയുള്ള ഗെയിംസും കളികളൊക്കെയാണ് കേട്ടോ. അവർ ക്രിക്കറ്റ് കളിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇസയ്ക്ക് വലിയ കാര്യമായിട്ട് കളി അറിയില്ലെങ്കിലും കുറച്ച് നേരം കളിച്ചു വന്നപ്പോൾ അവൾ പഠിച്ചു കൂട്ടാ. അപ്പം അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ നന്നായിട്ട് അടിച്ച് പൊളിച്ച് കളിച്ചു. അത് കഴിഞ്ഞ് വന്ന് ഫ്രഷായി രണ്ട് പേരും. അപ്പം ഞാൻ എന്തായാലും ഇന്ന് വൈകുന്നേരം സ്പെഷ്യലായിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാഗി ന്യൂഡിൽസ് അല്ല, സാധാരണ നമ്മൾക്ക് ഹോട്ടലിലൊക്കെ കിട്ടും ആ ന്യൂഡിൽസിൽ അതുപോലത്തെ ന്യൂഡിൽസാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടി ഒരു മസാല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കാരണം വേറെ നമ്മളിപ്പോൾ ഈ ന്യൂഡിൽസിൻ്റെ കൂടെ വേറെ ഒരു മസാലയോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂണ് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരച്ചിട്ട് പേസ്റ്റ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ചോപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇതായി വരുമ്പോൾ, ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1-2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. കളറിന് വേണ്ടിയിട്ട് ആണ് ഞാൻ കാശ്മീരി ചില്ലി എടുത്തത്. അധികം എരിവും ഉണ്ടാവില്ല. ആ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കരിഞ്ഞു പോകരുത്, ഒന്ന് ചെറുതായിട്ട് മൊരിയിച്ചെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. അതുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ലേശം മതി, കുറേ വേണ്ട. ഒരു ഗ്രേവി ഇടത് കരിഞ്ഞു പോകാതിരിക്കാനും, അപ്പോൾ നമ്മുടെ മുളകിൻ്റെ പച്ച ഇതൊക്കെ മണമൊക്കെ പോയി. ഇനി അതിലേക്ക് അല്പം ഉപ്പും അല്പം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് മിക്സ് ചെയ്തു നമ്മുടെ ഈ ഒരു മസാലയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ന്യൂഡിൽസിലേക്ക്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഞാൻ ന്യൂഡിൽസ് വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഒരു പാത്രം ഇത്രയും പാളെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉപ്പും ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ എടുക്കരുതിട്ട്, ഒരു പ്രത്യേക മണം ഉണ്ടാവും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കണത്, കാരണം കുറച്ച് വലിയ പാത്രം വേണമല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടേ. അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാൻ അവിടെ വീട്ടിലുണ്ടായിരുന്നത് ക്യാരറ്റും ക്യാബേജും ആണ് ഉണ്ടായിരുന്നത്. ക്യാപ്സിക്ക് ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം, എനിക്കിഷ്ടമാണ്, പക്ഷേ ഉണ്ടായിരുന്നില്ല. ക്യാബേജും ക്യാരറ്റും നിങ്ങൾക്കിതുപോലെ നീളത്തിൽ ചോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ചെറുതായിട്ട് ചോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ക്യാബേജ് ഇങ്ങനെയാണ് ചോപ്പ് ചെയ്തിരിക്കുന്നത്. ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ചെറുതാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാബേജും ക്യാരറ്റും ഒന്നും വല്ലാതെ വാടി അങ്ങനെ ആകെ ഇതാവണ്ട. നമ്മൾ ഉപ്പേരിക്കാവുന്ന പോലെ ആകെ വെന്ത് പോകരുത്. എന്നാൽ ഒരു പകുതി വേവാവുന്ന വരെ നമുക്ക് എടുക്കാം. ഇനി വീട്ടിലെല്ലാവർക്കും വേവണം എന്നുണ്ടെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. പക്ഷേ അത് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം. ഏതാണ്ട് വെന്തു അത് കഴിഞ്ഞപ്പോൾ ഞാൻ അത് ഇത്തിരി നീക്കി വെച്ചിട്ട് ഇത്തിരി കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കോഴിമുട്ട പൊരിച്ചെടുക്കുകയാണ്. അതിൽ 5 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾ വീട്ടിലുള്ള എല്ലാവരുടെയും അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് അധികമാക്കണമെങ്കിൽ കൂട്ടാം. നമ്മൾ കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ്. വല്ലാതെ സ്ക്രാമ്പിൾ ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസാക്കണ്ട, കുറച്ച് പീസായിട്ട് ഇങ്ങനെ എടുക്കുന്ന പോലെയാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ ചെയ്യാം. മുട്ട നമുക്ക് വേറെ പൊരിച്ചെടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ആ പാത്രത്തിൽ തന്നെ പിന്നെ വേറൊരു പാത്രം എടുക്കേണ്ട, ആ ചിരയിൽ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഏതാണ്ട് എല്ലാതും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്കിത് വേണമെങ്കിൽ മതി, മാഗി ക്യൂബ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് കറികളിലൊക്കെ ചേർക്കാൻ കിട്ടുന്ന മാഗി ക്യൂബ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് വേണമെങ്കിൽ ഒരു 2 എണ്ണം പൊട്ടിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 6 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്ന ഒരു സംഭവം അതാണ്. അപ്പോൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ മുളകിൻ്റെ ഒരു മസാല പോലെ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ മുളകിൻ്റെ മസാലയിലേക്ക് നമുക്ക് വേണമെങ്കിൽ സെലറിയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ചൈനീസ് ആയിരുന്ന ഡിഷുകളിൽ സെലറി, സ്പ്രിംഗ് ഓണിയൻ ഇതൊക്കെ വേണം. പക്ഷേ നമ്മുടെ വീട്ടിൽ എപ്പോഴും അത് ഉണ്ടാവാത്തത് കൊണ്ടാണ് ഞാനത് ചേർക്കാനിത്. അല്ലെങ്കിൽ സെലറിയും സ്പ്രിംഗ് ഓണിയനും കൂടി ഇതിൽ ചേർക്കേണ്ടതാണ്, ക്യാപ്സിക്കവും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. കാരണം എരിവ് ഇത്തിരി കുറവ് പോലെങ്കിൽ തോന്നി, കാശ്മീരി ചില്ലിക്ക് അത്രയും എരിവില്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ അതെന്തായാലും ആ വെജിറ്റബിളിൻ്റെ ഇതിന് സെറ്റായി. വെള്ളം ഇവിടെ തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ ഇവിടെ പുറത്ത് ചെയ്ത കാര്യങ്ങൾ, വെള്ളം തിളച്ച് വന്നതിലേക്ക് ന്യൂഡിൽസിൻ്റെ ആ ഒരു പാക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. 1-2 പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. വല്ലാതെ ചെറിയ ചെറിയ പീസാക്കി കഴിഞ്ഞാൽ അത് കഴിക്കാൻ രസമുണ്ടാവില്ല. അപ്പോൾ പീസാക്കി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ, എന്നാലാണ് അതിമ്മയ്ക്ക് ഉപ്പൊക്കെ പിടിച്ച് ഒരു ലേശയെങ്കിലും ഒരു ഉപ്പിൻ്റെ ഫ്ലേവർ അതിന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് മറ്റേ മാഗിയുടെ പോലെ അല്ലല്ലോ ഈ ഒരു നൂഡിൽസ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ വേവും ഒന്ന് നോക്കി നിൽക്കുക. വേവ് ആയി കഴിയുമ്പോൾ തന്നെ നമ്മളത് എടുത്ത് ഊറ്റി മാറ്റി വെക്കണം. വേവ് ഇനി സപ്പോസ് അത് ചൂട് കൂടുതലായിട്ട് പാത്രത്തിലുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ചൂട് കളഞ്ഞു വയ്ക്കുക. അല്ലെങ്കിൽ ആ ചൂടിലിരുന്നാൽ ഈ നൂഡിൽസ് വെന്ത് കുഴഞ്ഞു പോയാൽ ഒരു രസമുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ കറക്റ്റായിട്ട് അത് അളവിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കണമെങ്കിൽ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒന്നും കൂടി നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ട് തൂവി കൊടുത്താലും എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും ഇതധികം വെന്ത് കുഴഞ്ഞ ആ ഒരു ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ഇത് വരില്ല. ഇനി നമ്മളെന്തായാലും തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിളിൻ്റെ മിക്സും ഇതൊക്കെ ഒപ്പം ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഞാനത് ഒപ്പമാണ് ചെയ്തത്, പക്ഷേ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ രണ്ടും രണ്ടായിട്ട് ചെയ്ത് കാണിച്ചത്.
അപ്പോൾ ഇതിവിടെ വെജിറ്റബിൾ റെഡി ആവുന്ന നേരം കൊണ്ട് അവിടെ നൂഡിൽസും റെഡി ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂടോടെ ചൂടോടെ തന്നെ ചെയ്ത് എടുക്കേണ്ടതാണ് ഈ ഒരു പ്രൊസീജിയർ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്ത് നൂഡിൽസ് ആകെ ചമ്മന്തി ആക്കരുത്, ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ ഇരിക്കുന്ന കണ്ടില്ലെങ്കിൽ മിക്സ് ചെയ്തെടുക്കുക. സ്പ്രിംഗ് ഒണിയൻ ആണ് ഇടേണ്ടിയിരുന്നത്, ഇല്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിയിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഒരു നാടൻ രീതിയിൽ, ചൈനീസും നാടനൊക്കെ കൂടെ മിക്സായ എൻ്റേതായ ഒരു രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് എന്തായാലും നൂഡിൽസ് കഴിച്ചാലോ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ പിന്നെ എല്ലാവരും നൂഡിൽസ് കഴിക്കും കേട്ടോ. അപ്പച്ചനും അമ്മച്ചി ആയാലൊക്കെ കഴിക്കും. ചിലവർക്ക് പ്രായമായവർക്ക് ചിലപ്പോൾ നൂഡിൽസ് അങ്ങനത്തെ ഐറ്റംസ് ചിലപ്പോൾ ഇഷ്ടപ്പെടാണ്ടാവാം. പക്ഷേ ഇവിടെ അമ്മച്ചി പണ്ടേ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ വല്ലപ്പോഴും മാസത്തിലൊരിക്കലൊക്കെ നൂഡിൽസ് ഇടയ്ക്ക് ഉണ്ടാവുന്ന കാരണം അവരൊക്കെ അത് കഴിച്ച് ശീലമായി, എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, ഞങ്ങളുടെ പ്രയർ കഴിഞ്ഞ് കുറച്ച് നേരം ടി വിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നിട്ട് എന്നും പതിവ് പോലെ തന്നെ ഞാൻ പറയാറുണ്ടല്ലോ, 9:00 ആകുമ്പോഴേക്കും മാക്സിമം ആകുമ്പോഴേക്കും അവർ ഉറങ്ങാനായിട്ട് കിടക്കും. കാരണം അതങ്ങനെ കുറേ ആയിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ട് അങ്ങനെ ശീലമായി. അപ്പോൾ ഇനി അത് മാറിപ്പോവേണ്ട വെച്ചിട്ട് അവർക്കും അത് ഓക്കെയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ അവർക്കും വളരെ സന്തോഷമാണ്, കുറേ ടൈം ഇങ്ങനെ കളിക്കാനും ഒക്കെ ആയിട്ട് കിട്ടുന്നതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ നല്ല വെക്കേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളടങ്ങിയ നല്ല അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സ് അഭിപ്രായങ്ങൾ പറയണം, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഇനി ഉൾപ്പെടുത്തണം എന്നുള്ളതും കൂടി പറയണം. അപ്പോൾ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാനതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.